So friends, it's testing time. Friends, we have to do this. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ന് ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ ഒരു പൊട്ടൻഷ്യൽ മീറ്ററിനെ ഞാൻ ഇതുപോലത്തെ ഒരു പൊട്ടൻഷ്യൽ മീറ്റർ ആയിട്ട് മാറ്റണം. ഇത് ഞാൻ വേൾഡ്സ് ഫസ്റ്റ് ആണ്. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഐഡിയയാണ്. കിഡിലെ സാധനമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഇത് വിക്സിൻ്റെ ബോട്ടിൽ, ഇതിൻ്റെ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്ക്രൂസ് ഉണ്ട്. ഇത് വർക്ക് ചെയ്തില്ലെന്ന് വിചാരിക്കില്ല. ഇവിടെ നമുക്ക് ട്രിഗർ ഞെക്കി ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഇവിടെ ഒരു വെട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് എങ്ങനത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പോയിൻ്റ് ഇത് എത്രത്തോളം ഇതായെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കാർഡ്ബോർഡ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും കൂടുതലൊന്നും പറഞ്ഞ് ഓടെ വെക്കുന്നത് നേരെ വീട്ടിൽ കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ഹാർട്ട് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് ആ ഒരു ടിൻ, ആ ഒരു വിക്സിൻ്റെ ടിന്നിൻ്റെ ആ ഒരു അളവിലൊന്ന് സർക്കിൾ മാർക്ക് എടുത്തേക്കാം. ഞാനിപ്പോൾ മാർക്ക് എടുത്തേക്കാവേ. സോ ഫ്രണ്ട്സ്, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാവേ. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെയൊക്കെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ റഫായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തില്ല നമ്മൾ കട്ട് ചെയ്തതിൽ. കാര്യം ഇത് ഹാർഡ് കാർഡ്ബോർഡാണ്. അതുകൊണ്ട് ഞാനൊന്ന് സാൻഡ് പേപ്പർ, ഒരു ചെറിയ സാൻഡ് പേപ്പർ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്തെടുത്തേക്കാവേ. സോ ഫ്രണ്ട്സ്, ഞാൻ ആ സർക്കിൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് പെൻസിൽ കൊണ്ട് ഒരുത്തിട്ട് മാർക്കിങ് ചെയ്യണം. അപ്പോൾ ഞാനത് മാർക്കിങ് ചെയ്തെടുത്തേക്കാവേ. സോ ഫ്രണ്ട്സ്, ഒരു സൈഡ് ഞാൻ കൂടുതൽ കട്ടിക്കും, ഒരു സൈഡ് കട്ടി കുറച്ചുമാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാൽ കറക്റ്റായിട്ട് വർക്കാവത്തുള്ളൂ. സോ ഫ്രണ്ട്സ്, ഞാനത് ഇവിടെ മാർക്ക് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തിൽ ഗ്രാഫൈറ്റ് കുറഞ്ഞ വശം ഈ ഒരു വശത്തിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാൻ അതിലുമ്പോഴും ഒരു കോപ്പർ വയർ ഹോൾട്ടിൻ്റെ ഇടയിലൂടെ കയറ്റിയാണ് ടൈ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനായിട്ട് ഞാനൊരു സ്ലോട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി എടുത്ത് വെച്ച് ചെറിയൊരു ഇതാണ്, ചെറിയൊരു പരിപാടിയുണ്ട്. സോ ഫ്രണ്ട്സ്, ഞാനൊരു മെറ്റൽ ഷീറ്റ് ഇതായി ഇതുപോലൊരു ഷേപ്പിൽ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് രണ്ട് ഹോൾ ഇടണം. ഒരു സൈഡ് ഒരു കുഞ്ഞ ഹോളും മറ്റേ സൈഡ് ഒരു വലിയ ഹോളും കൂടെ എടുത്തിടണം. സോ ഫ്രണ്ട്സ്, ഇത് ചെയ്യാനായിട്ടൊരു സ്ക്രൂവിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിരിക്കുന്നതാണ് 5mm ഒരു സ്ക്രൂ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മൂടിയും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കി നമുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പെൻസിലും കൊണ്ടാണ് ഇത് ഹോൾ ഇടുന്നത്. ഞാൻ ഏത് ടൂൾ വെച്ച് കൊണ്ട് ഹോൾ ഇടുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഞാൻ ഇതേ ഇവിടെ ഒരു ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ സ്ക്രൂ ഒന്ന് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ആ മെറ്റൽ ഷീറ്റ് ഒരു ഷേപ്പിൽ ബെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു കോപ്പർ വയർ ഉണ്ടെങ്കിൽ ഒന്ന് അറ്റാച്ച് ചെയ്തിടുന്നതാണ്. ഫ്രണ്ട്സ്, ഞാൻ ആ സ്ക്രൂ എല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഇടയിലൂടെ കയറ്റി വെച്ചേച്ച് നമുക്ക് നേരെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തേക്കാം ഇതിനകത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ അത് വീണ്ടും വീണ്ടും ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണ്. ടൈം മെഷീൻ്റെ നമ്മളുടെ ഈ ഒരു സംഭവം ഇതിനകത്ത് കയറ്റി വെച്ച് നമുക്കിനി ഒന്ന് സ്ക്രൂ ചെയ്ത് റെഡിയാക്കി എടുത്തേക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിവിടെ 3.7V to 12V വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഇത് ടെസ്റ്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കൂട്ടാൻ ശ്രമിച്ച കൂടുകയും കുറയ്ക്കാൻ ശ്രമിച്ച കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഈ ഐഡിയ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
ഇനി ഇതൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള ടെക് വീഡിയോ ആയിട്ട് ഇനിയും വരണം. ഇറ്റ്സ് മൈ ഗ്രാഫിക് ഫോർ ഷൈനിങ്.